അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 13 മുതൽ 17 വരെ. ഈ ഞായറാഴ്ച സഭ യേശുവിൻ്റെ ജ്ഞാനസ്നാനം ആഘോഷിക്കുന്നു. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തോടുകൂടി സഭ പിറവിക്കാലത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. പാപികളെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിനായി പാപമില്ലാത്ത യോഹന്നാൻ അനുതാപത്തിൻ്റെ ജീവിതം നയിച്ചു. മനുഷ്യനെ സ്നേഹിച്ച യോഹന്നാൻ മനുഷ്യരെ വിട്ടകന്നു നിന്നത് സമൂഹത്തിൻ്റെ മാലിന്യങ്ങളിൽ അകപ്പെടാതെ സമൂഹത്തെ മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തനാക്കാനായിരുന്നു. ഈ യോഹന്നാനെക്കുറിച്ച് യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന്. ഈ യോഹന്നാന് മുൻപിലാണ് പാപമില്ലാത്ത ദൈവം അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കാനായി തലകുനിച്ചത്. ദൈവം മനുഷ്യന് മുൻപിൽ തലകുനിക്കുന്നു. സ്വർഗത്തിൽ സദാ വാനവൃന്ദങ്ങളാൽ ആരാധിക്കപ്പെടുകയും മനുഷ്യരാൽ എന്നും ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യന് മുൻപിൽ തലകുനിക്കുക അസാധ്യം. ഒരു ഉപമ ഇങ്ങനെയാണ്. തൻ്റെ പിഞ്ചു കുഞ്ഞ് നദിയിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് നീന്തലറിയാത്ത അമ്മ നദിയിലേക്ക് എടുത്തു ചാടി. കുഞ്ഞിനോടൊപ്പം അമ്മയും നദിയിൽ മുങ്ങിമരിച്ചു. അമ്മയുടെ ഈ പ്രവൃത്തിയെ ത്യാഗം എന്ന് വിളിക്കാം. ഒരു പിഞ്ചു കുഞ്ഞ് നദിയിൽ മുങ്ങിപ്പൊങ്ങുന്നത് കണ്ട് നീന്തലറിയാത്ത തീർത്തും അപരിചിതയായ ഒരു സ്ത്രീ കുഞ്ഞിനെ രക്ഷിക്കാനായി നദിയിലേക്ക് എടുത്തു ചാടിയെന്ന് കരുതുക. കുഞ്ഞിനൊപ്പം ആ സ്ത്രീയും മുങ്ങിമരിച്ചുവെന്നും കരുതുക. ആ സ്ത്രീയുടെ പ്രവൃത്തിയെ ത്യാഗമെന്നല്ല മഹാത്യാഗമെന്ന് വിശേഷിപ്പിക്കണം. സൃഷ്ടാവായ ദൈവം മനുഷ്യരക്ഷയ്ക്കായി മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നു. ഏറെ പാടുപീഡകൾക്കൊടുവിൽ അതിദാരുണമായ കുരിശുമരണം. യേശുവിൻ്റെ ഈ പ്രവൃത്തിയെ ഒട്ടും തന്നെ കുറച്ച് കാണാതെ ത്യാഗമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. യേശു പീഡകൾ ഏറ്റുവാങ്ങിയത് മറ്റാർക്കും വേണ്ടിയായിരുന്നില്ല, സൃഷ്ടാവെന്ന നിലയിൽ സ്വന്തം സൃഷ്ടിക്ക് വേണ്ടി, സ്വന്തം മക്കൾക്കു വേണ്ടിയായിരുന്നു. എന്നാൽ കേവലം ഒരു മനുഷ്യനായ സ്നാപക യോഹന്നാൻ സർവസുഖവും പരിത്യജിച്ച് മരുഭൂമിയിൽ ഒരു ത്യാഗിയുടെ ജീവിതം നയിച്ചത് നീതിയെ സ്നേഹിച്ച യോഹന്നാൻ നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി സ്വന്തം തല പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായത് കേവല ത്യാഗമല്ല മഹാത്യാഗമായിരുന്നു. കാലങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയം വായിക്കുന്ന ദൈവം ഇവിടെ തലകുനിച്ചത് ആ മഹാത്യാഗത്തിന് മുൻപിലാണ്. എന്നും എവിടെയും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരായ നമ്മൾ നന്മയുടെ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മുൻപിൽ തലകുനിക്കാൻ തയ്യാറായ ഈ ദൈവത്തിൽ നിന്ന് ഇനിയും ഏറെ പഠിക്കേണ്ടതില്ലേ? കൊല്ലാൻ അധികാരമുള്ള ഹെറോദോസിന് മുൻപിലും പീലാത്തോസിന് മുൻപിലും യേശു തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിന്നു. സത്യത്തിനു വേണ്ടി ശിരസ് കൊടുക്കുവാൻ തയ്യാറായ യോഹന്നാന് മുൻപിൽ അവിടുന്ന് ശിരസ് നമിക്കുന്നു. ഉടൻ സ്വർഗം തുറക്കപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് ദൈവം വിളിച്ചു പറയുന്നു. പരിശുദ്ധ ത്രിത്വം ഭൂമിയിൽ ശക്തമായി വിളങ്ങുന്ന സമയമായി മാറി ആ സമയം. പ്രിയമുള്ളവരെ, സത്യവും നീതിയും സ്നേഹവുമായ ദൈവത്തിന് മഹാത്യാഗങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാനാവില്ല, മഹാത്യാഗികൾക്ക് മുൻപിലും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ത്യാഗങ്ങളെ സ്വീകരിക്കുവാനും ത്യാഗപൂർണമായ ജീവിതശൈലിയെ ആശ്ലേഷിക്കുവാനുമുള്ള കൃപ ഇന്നേ ദിവസം
നമ്മൾ സ്വീകരിച്ച മാമോദീസ എന്ന കൂദാശയുടെ വലിയ കൃപ വഴിയായി നമ്മളിലേക്ക് ചൊരിയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.